നമസ്കാരം, ഞാൻ വിജിത്ത് ഫ്രം കാസർഗോഡ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ബ്രീസ LXI ബേസ് മോഡലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴത്തെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ഇടുക. അപ്പോൾ ഒട്ടും വൈകിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് LXI വേരിയൻറ്റിൻ്റെ ഹെഡ്ലാമ്പ്. പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് തന്നെയാണ് വരുന്നുള്ളൂ. LED DR കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല, സാധാ നോർമൽ പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പാണ് വരുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ക്യൂട്ട് ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻട്രലായിട്ട് ഒരു ലോഗോ ഉണ്ട്. ഈ മോഡലിൽ സ്കിപ്പ് ലൈറ്റ് അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. ഫുൾ പ്ലെയിൻ ബ്ലാക്ക് ആണ് ആ ഒരു ബമ്പറിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു SUV ചേർന്ന രീതിയിലെ ഡിസൈൻ തന്നെയാണ് ബ്രീസൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ ആഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. റൂഫിൽ റെയിലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ലുക്കിൽ ചെറിയൊരു ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ 60x R16 ഇതിൻ്റെ വീൽ സൈസ് വരുന്നത്. സ്റ്റീൽ റിമ്മാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇതിലിപ്പോൾ ഒന്ന് ഇട്ടിട്ടില്ല. നമ്മൾ നോർമലി ഫ്രഷ് പീസ് തന്നെയാണ്. അതേപോലെ തന്നെ ബ്ലാക്ക് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫ്രണ്ട് വീലിൻ്റെ ആ മുകളിലേക്ക് കൂടിയിട്ട് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ മിററിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ബേസ് മോഡലിൽ മിററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബ്രീസൊക്കെ ലെങ്ത്ത് വരുന്നത് 3995 mm, വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത് 1790 mm ആണ്. ഇതിൽ റൂഫ് റെയിൽ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു SUV ആ ഒരു ഫിനിഷിങ് എനിക്ക് ഈ ഒരു മോഡലിൽ ഫീലാവുന്നില്ല. അപ്പോൾ അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. അടുത്തായിട്ട് നോക്കേണ്ട ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 200 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുള്ളത്. അതേപോലെ തന്നെ ബീൽ ബേസ് കൊടുത്തിരിക്കുന്നത് 2500 mm ആണ് ബീൽ ബേസ് വരുന്നുള്ളത്. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ടെയിൽ ലാമ്പ് ഒരു രക്ഷയില്ല. ടെയിൽ ലാമ്പ് യൂണിറ്റ് സൂപ്പറാണ്. അതേപോലെ തന്നെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കുറച്ചൊരു ഒരു മോഡിഫൈ ചെയ്ത രീതിയിലൊരു ഡിസൈനാണ് ടെയിൽ ലാമ്പിന് വരുന്നുള്ളത്. തൊട്ട് താഴെ തന്നെ ആയിട്ട് ഹൈബ്രിഡ് എന്നുള്ളൊരു ബാഡ്ജിങ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡൽ LXI വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ബാക്ക് ക്യാമറ അതേപോലെ തന്നെ വൈപ്പർ ഡീഫോഗർ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. സാധാരണ പ്ലെയിനാണ് ബാക്കിൽ വരുന്നത്. പിന്നെ നമുക്ക് മുകളിലൊരു സ്പോയിലർ എന്ന് പറയാൻ പറ്റുന്ന ഒരു കട്ടിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഷാർപ്പിൻ ആൻറ്റിന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് നിന്ന് നോക്കുന്ന സമയത്തുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ബമ്പർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻസർ കാര്യങ്ങളൊക്കെ ബമ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോട്ട് കാണുന്നത് അതിൻ്റെ സെൻസറാണ്. സ്കിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫുള്ള് ബ്ലാക്ക് തന്നെയാണ് ബമ്പർ വരുന്നുള്ളത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തേറ്റ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുക. ഇവിടെ ചെറിയൊരു ബട്ടൺ ഉണ്ട്, ഒന്ന് പ്രസ് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതാണ് ബ്രീസേൻ്റെ ബൂട്ട് സ്പേസ്. 328 L ആണ് ബൂട്ട് സ്പേസ് വരുന്നുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്പേസ് തന്നെ ബ്രീസയിൽ വരുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു ഹുക്ക് ബുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ താഴത്ത് കാണാൻ പറ്റും. അവിടെയാണ് സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഒരു ഹുക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബൂട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ബാക്കിൽ. ഓ, സീറ്റിൽ ഒരു സാധനം കുറവ് കാണുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് കയറുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് ഒന്ന് ഡിക്കി ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എക്സ്റ്റീരിയർ സൈഡിൽ നമുക്ക് നോക്കുന്ന സമയത്ത് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ആ പ്രൈസ് റേഞ്ചൊക്കെ നോക്കിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് കാര്യങ്ങളൊക്കെ ഷോർട്ടേജ് ആയിട്ട് കാണുന്നുണ്ട്. അതൊക്കെ അതിൽ കവറാവുന്നതാണ്, നമുക്ക് ഡീറ്റെയിലായിട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയർ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് മെയിനായിട്ട് കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പെട്രോളാണ് വരുന്നുള്ള വേരിയൻറ്റ്. 48 L ആണ് ഇതിൻ്റെ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഡോർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. ഫുള്ള് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. പ്രത്യേകിച്ച് കളർ കോംബോ കാര്യങ്ങളൊന്നും ബേസ് മോഡൽ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അകത്ത് കയറി ഇരുന്നിട്ട് നോക്കാം. ജസ്റ്റ് നോക്കാം, ബാ. ഭയങ്കര ഒരു വലിപ്പ ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഭയങ്കര സൈസ് ഫീൽ ചെയ്യുന്നു. സ്മാർട്ട് കാർഡ് വരാത്തതുകൊണ്ട് നോർമലിയാണ് ഡോർ ഓപ്പൺ ചെയ്യേണ്ടത് കേട്ടോ. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഇതാണ് ഡോർ പാഡ്. ഫുള്ള് ബ്ലാക്ക് കോംബോ ആണ്. ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ആവറേജ് കുഴപ്പമില്ലാത്ത രീതിയിലൊരു ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ പിടിക്കാനുള്ള ഹാൻഡിൽ, പവർ വിൻഡോൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നുള്ളത്. ലോക്ക് ആൺ ലോക്ക് ചെയ്യാനുള്ള ബട്ടണാണത്. ഇലക്ട്രിക്കലി തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതെന്തായാലും പൊളിച്ച്. തൊട്ട് താഴെ തന്നെ ആയിട്ടൊരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റീരി ആഡ് ചെയ്യുന്ന സമയത്ത് വെക്കാനുള്ള ബോക്സിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെയാണ് ആ സൈഡിലായിട്ട് കാണുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഡോർ പാഡിൽ കാണുന്നത് കേട്ടോ. പിന്നീട് സ്റ്റീരിയോ ആഡ് ചെയ്യുന്ന സമയത്ത് ട്യൂട്ടർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ആ ഒരു സ്പേസിൽ. നമുക്ക് ഇൻറ്റീരിയർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അകത്ത് കയറി ഇരുന്നിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. LXI വേരിയൻ്റ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറവുകളൊക്കെ അകത്ത് കയറുന്ന സമയത്ത് കാണാനുണ്ട്.
ഹിൽ ഹോൾഡും അതേപോലെ തന്നെ ESP കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇമ്പിൾഡായിട്ട് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട്. ഇതാണ് സ്റ്റിയറിംഗ് വീൽ, ഫുൾ പ്ലെയിൻ ആണ് കേട്ടോ. പ്രത്യേകിച്ച് കൂടുതൽ കൺട്രോൾ കാര്യങ്ങളൊന്നും ഒന്നും കാണാനില്ല, പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റീരിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ ആ ഒരു മോഡൽ ഉണ്ടാവില്ല. അപ്പോൾ ഫുൾ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ സ്റ്റീരിയോ ആഡ് ചെയ്യുന്ന ആ ഒരു സ്പേസ് എല്ലാം കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സ്റ്റീരിയോൻ്റെ ആ സ്പേസ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ടച്ച് ഡിസ്പ്ലേ തന്നെ ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോർമലി ഒരു സ്റ്റീരിയോ ആഡ് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് അത്ര ഒരു ഫിനിഷിംഗ് ആവാൻ സാധ്യതയില്ല. ടച്ച് ഡിസ്പ്ലേ തന്നെ ആഡ് ചെയ്യണം. തൊട്ട് താഴെ തന്നെ ആയിട്ടാണ് ACന്റെ വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, ഫുൾ ബ്ലാക്ക് ആണ്. സെൻട്രലായിട്ട് അസാഡിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നുള്ളത്, നോർമലി തന്നെയാണ്. പിന്നെ താഴത്ത് ACന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പഴയ ഒരു സ്വിഫ്റ്റിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ആ ഒരു ഡിസൈനാണ് അതിൽ വരുന്നുള്ളത്. ഓഫ് ഓൺ സ്വിച്ചൊക്കെയാണ് ഈ കാണുന്നുള്ളത്. താഴത്ത് പ്രത്യേകിച്ച് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ വയർലെസ് ചാർജർ കാര്യങ്ങളൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു സ്പേസ് മാത്രമാണ്. ഗിയർ നോബ് നമുക്ക് ബലനോലം കണ്ടുവന്നിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഗിയർ നോബ് വരുന്നുള്ളത്. താഴത്തായിട്ട് ചെറിയൊരു കപ്പ് ഹോൾഡർ സ്റ്റോറേജ് കാണാനുണ്ട്. പിന്നെ ഇവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നില്ല കേട്ടോ. അതൊക്കെ ഒരു ഫിനിഷിംഗിലതായ കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ബേസ് മോഡൽ നമ്മൾ അത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു പാസഞ്ചർ എയർ ബാഗും കൂടി ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ചെറിയൊരു ഗ്ലോ ബോക്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് ഗ്ലോ ബോക്സ്, തെറ്റ് പറയാനൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് ഡാഷിൽ നോക്കുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൂഫ് ടോപ്പിലേക്ക് നോക്കാം. റൂഫ് ലൈറ്റ് വരുന്നത് സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. റീഡിംഗ് ലൈറ്റ് സെൻറ്ററിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ഫ്രണ്ടിലില്ല. അതേപോലെ തന്നെ വേറെ ഫുള്ള് പ്ലെയിനാണ് ഫ്രണ്ടിൽ വരുന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചാവി സെറ്റ് നോർമലി നമ്മൾ പഴയ സ്വിഫ്റ്റിലൊക്കെ കണ്ടുവന്നിട്ടുള്ള സെൻട്രൽ ലോക്ക് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇതാണ് ചാവി. ഓക്കെ, സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസ് മോഡലും സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ സ്റ്റീറിംഗ് നമുക്ക് ടിൽറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു ലോക്ക് താത്തു കഴിഞ്ഞാൽ സ്റ്റീറിംഗ് താഴോട്ട് ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ പ്രൈസ് റേഞ്ച് അങ്ങനെയാണ്, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഷോർട്ട് ഉണ്ടാവും. അടുത്ത് നമുക്ക് ബാക്ക് സൈഡിലും കൂടി ഒന്ന് കാര്യം നോക്കാം. അപ്പോൾ ഇതാണ് ബാക്ക് ഡോർ പാഡ്. അതിൽ ആ ഒരു ഡിസൈൻ കോംബോ കാണുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഡിസൈൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പിടിക്കാനുള്ള സ്പേസ്, ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ്, പിന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ച്. ബോട്ടിൽ സ്റ്റോറേജ് സ്പേസിൻ്റെ തൊട്ട് താഴെ തന്നെ സ്പീക്കർ ആഡ് ചെയ്യാനുള്ള സ്പേസാണ് ആ കാണുന്നുള്ളത്. അത് ബ്ലാങ്കാണ്. സ്പേസിൻ്റെ കാര്യത്തിൽ ബാക്കിൽ അടിപൊളിയാണ്. കാലൊക്കെ നീട്ടി വെക്കാം, ജസ്റ്റ് ഒന്ന് അകത്ത് കയറാം. കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം, കാല് തട്ടുന്നൊന്നും ഇല്ല കേട്ടോ. നല്ല സ്പേഷ്യസാണ്. അതേപോലെ തന്നെ ഫ്ലോറും അത്യാവശ്യം ഫ്ലാറ്റാണ്. അതേപോലെ ACന്റെ വെൻറ്റും കാര്യങ്ങളൊക്കെ, റിയർ AC വെൻറ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് അവിടെ കാണുന്നില്ല. പിന്നെ ആ ഒരു എന്താ പറയുക, നമ്മുടെ സീറ്റ് ഉണ്ടല്ലോ, സീറ്റ് സാധാരണ നോർമലാണ് കേട്ടോ. ഒരു തൈ സപ്പോർട്ട് കാര്യങ്ങളൊന്നും കിട്ടുന്നൊന്നുമില്ല. ഇതാണ് ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു ബ്ലാക്ക് ആയതുകൊണ്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ആകെ ബേജാറാക്കിയൊരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്, ബാക്കിൽ പാർസൽ ട്രേയും ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടില്ല. സീറ്റിങ്ങിൻ്റെ ആ ഒരു എനിക്ക് ഭയങ്കര ഒരു വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. ഹെഡ് റെസ്റ്റ് ആഡ് ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. നിങ്ങളൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. അത് ഷോർട്ട് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു കാര്യം. ഹെഡ് റെസ്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് എമൗണ്ട് കൂടുതലെടുത്തിട്ടേ ചെയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ബാക്കെന്നുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ബാക്കിലിരിക്കുന്ന സമയത്തെല്ലാം കാലൊന്നും തട്ടുന്നില്ല, നല്ല കാലൊക്കെ നീട്ടി വെച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്ത് നമുക്കിനി ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഞാൻ ഓൾറെഡി വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ഫീസ് ആയതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒന്ന് ചാവി ഓൺ ചെയ്യാണ്. ഇതാണ് ഇതിൻ്റെ സ്പീഡോമീറ്റർ ക്ലസ്റ്റർ. നമ്മൾ നോർമലി മുമ്പ് കണ്ടിട്ടുള്ള ആ സ്വിഫ്റ്റെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ക്ലസ്റ്ററാണ് കേട്ടോ. RPM മീറ്ററും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ കാണുന്നത്. സെൻട്രലായിട്ട് ഒരു ഡിജിറ്റൽ പീസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫ്യൂവലിൻ്റെ ആ ഗേജ്, അതേപോലെ തന്നെ ഹീറ്റിങ്ങിൻ്റെ ഇതൊക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു ഡിജിറ്റൽ പീസ് സെൻട്രലിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ നോർമൽ സ്പീഡോമീറ്ററാണ്. അങ്ങനെയൊക്കെയാണ് അതിൽ വരുന്നുള്ളത് ക്ലസ്റ്ററിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പോട്ടിനെസ് ഫീൽ ചെയ്യുന്ന രീതിയിലൊരു ക്ലസ്റ്റർ തന്നെയാണ്. എനിക്കിഷ്ടമാണ് ഈ ഒരു ക്ലസ്റ്റർ. പിന്നെ എടുത്ത് പറയേണ്ടത് പറയുന്നതിൻ്റെ പാക്കിംഗ് ആണ്. ആ എൻജിൻ നോയ്സ് തീരെ അകത്തേക്കില്ല കേട്ടോ, അത്രയും സൈലൻ്റാണ്. നമുക്ക് ആ ഒരു എന്താ പറയുക, സൗണ്ട് കാര്യങ്ങളൊന്നും അകത്തേക്ക് വരുന്നൊന്നുമില്ല. പൊതുവേ സാധാരണ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ACയും കൂടി ഇടുന്ന സമയത്ത് നമുക്ക് അകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു എൻജിൻ നോയ്സ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര സൈലൻ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് ACയും കൂടി ഓൺ ചെയ്ത് കാണിക്കാം. ACന്റെ ആ ഒരു സൗണ്ട് മാത്രമേ അകത്തേക്ക് വരുന്നുള്ളൂ, വേറെ കൂടുതൽ നോയ്സ് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത് നമുക്ക് എൻജിൻ എങ്ങനെയാണ്, പ്രൈസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ബ്രീസാൻ്റെ എൻജിൻ. അതിനിപ്പോൾ വേസ് മോഡലാണ്, ഫുൾ ഓപ്ഷനാണ്. അതിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 1500 cc ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നുള്ളത്. അതേപോലെ തന്നെ K50C സ്മാർട്ട് ഹൈബ്രിഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളി മൈലേജ്. 20 കിലോമീറ്ററിന് മുകളിലോളം മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ മൈലേജിനൊന്നും ഷോർട്ടേജ് കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല.
ഡ്രൈവിംഗ് സമയത്ത് നല്ല കംഫേർട്ടൊക്കെ തരുന്ന രീതിയിലൊരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു മോഡലും കൊടുത്തിട്ടുള്ളത്. സംഭവം അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നമുക്ക് ആ ഒരു മുമ്പത്തെ ആ ഒരു ക്വാളിറ്റി ഒന്നും അല്ല ബോണറ്റിലൊക്കെ ഫീൽ ചെയ്യുന്നത്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ബോണറ്റൊക്കെ നല്ല ഹെവി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്, അത് തന്നെയായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 799,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുള്ളത്. അതിൽ റോഡ് ടാക്സ്, ഇൻഷുറൻസ്, അതേപോലെ തന്നെ എക്സ്റ്റൻഡ് വാറൻറ്റി, ആക്സസറീസ് കാര്യങ്ങളൊക്കെ ആഡ് ആവുകയാണെങ്കിൽ ഏകദേശം ഒരു 9 something അടുത്തോളം ഓൺ റോഡ് പ്രൈസ് പ്രതീക്ഷിക്കാം. ബാക്കി കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ അടുത്തുള്ള ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നുള്ളത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ജസ്റ്റ് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കൂടാണ്ട് ഞാൻ ഇതിൻ്റെ ഫുൾ ഓപ്ഷനും അതിൻ്റെ താഴെയിലെ മോഡലൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് കയറി കാണുക, എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്, വലിച്ച് നീട്ടിയിട്ട് ഓവർ ആക്കുന്നില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് ജസ്റ്റ് മെസ്സേജ് ആയിട്ടിടുക. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.